കോറോത്തെ ദിനേശൻ പാറപ്പുറത്ത് തന്റെ ആദ്യ സമാഹാരമായ രക്തസാക്ഷികളുടെ അമ്മമാർ എന്ന കവിതാ സമാഹാരത്തിലൂടെ കവിതാ മണ്ഡലത്തിൽ തന്റെ ഇരിപ്പിടം ഉറപ്പിച്ചിരിക്കുന്നു. അധ്വാനിക്കുന്നവന്റെ നോവും കണ്ണീരും ചാലിച്ചെഴുതിയതാണ് ഈ പുസ്തകത്തിലെ ഓരോ വരികളെന്നും ഇത് വായിക്കുന്നവർക്ക് തോന്നാതിരിക്കില്ല. രക്തസാക്ഷികൾ എന്ന വാക്ക് ലോകം മുഴുവൻ ഒഴുകിപ്പരക്കുന്ന വിശാലമായ അർത്ഥതലങ്ങളുള്ള ഒന്നായതുകൊണ്ടാവാം ദിനേശൻ പാറപ്പുറത്ത് തന്റെ കവിതാ സമാഹാരത്തിന് ആ പേര് നൽകിയത്. താൻ നടന്നെത്തിയ പിൻവഴികളിലെ മുള്ളുകളും കണ്ണുനീരുമായിരിക്കാം ദിനേശന്റെ കവിതകളിലെ വരികൾ പാഴായി പോകാതിരിക്കാൻ പ്രധാന കാരണം. പ്രണയിനിയും പ്രണയവും വിഷയമാകുമ്പോഴും അതിനെപ്പോലും മണ്ണിൽ ഉറപ്പിച്ചു നിർത്താൻ ശ്രമിക്കുന്നത്, ഒരു കള്ളിയിൽ തളച്ചിടാതെ സമൂഹത്തിന്റെ നേർക്ക് ഒരു കണ്ണാടിയായി തന്റെ കവിതകളെ ഇദ്ദേഹം തിരിച്ചുവെച്ചിരിക്കുന്നു. സമ്പന്നതയ്ക്ക് അത്താഴവിരുന്നിനുള്ളതല്ല മാനവികതയുടെ ചൈതന്യമെന്ന് ദിനേശൻ എഴുതുമ്പോൾ തീർച്ചയായും ചിന്തിച്ചിരിക്കുക മറ്റൊന്നുമായിരിക്കില്ല. സമൂഹത്തിന്റെ അരികുകളിലേക്ക് വകഞ്ഞുമാറ്റപ്പെട്ടവരെ കുറിച്ച് എഴുതുമ്പോൾ ദിനേശന്റെ പേനയ്ക്ക് 1000 നാവാണ്. വർത്തമാനകാലത്തിന്റെ ആകുലതകളും വ്യഥകളും ഈ കവിതകളിലെമ്പാടും ചോരയൊലിപ്പിച്ച് പരന്നുകിടക്കുന്നു. സ്വന്തം നാടിന്റെ മോചനത്തിനായി പീഡനം സഹിച്ച് അലിഞ്ഞില്ലാതായവരെ ദിനേശൻ കാണാതെ പോകുന്നില്ല എന്നത് അനുവാചകർ കാണാതെ പോകുകയുമില്ല. രക്തസാക്ഷികളുടെ അമ്മമാർ എന്ന കവിതയിൽ ദിനേശൻ ഇങ്ങനെ കുറിച്ചിരിക്കുന്നു, തോൽക്കാതെ തോറ്റുപോയവർ, വീഴാതെ വീണുപോയവർ എന്നാണ്. കനവിൽ കനലെരിയുന്ന അമ്മമാർ, ഉള്ളുകരയുമ്പോഴും കണ്ണുനിറയുമ്പോഴും പദം പറഞ്ഞൊഴിയാതെ കണ്ണിലഗ്നി ഊതിപ്പെരിപ്പിച്ച് ശോഷിച്ച കൈകളിൽ രക്തം ത്രസിപ്പിച്ച് ആശയം ആയുധമാക്കുന്ന അമ്മമാർ, തോൽക്കാതെ തോറ്റുപോയവർ, വീഴാതെ വീണുപോയവർ, ഇരുളുമറക്കാതെ പകലിനെ സ്നേഹിച്ചവർ, ഒരു കാറ്റിലും ഉലയാത്ത മക്കളെ പെറ്റവർ, അഗ്നിയും വരുണനും കണ്ണിൽ പേറുന്നവർ, അറിയാതെ ഉള്ളം തേങ്ങുമ്പോഴും ആരെയും ശവിക്കാത്തവർ, സർവം സഖയായ ഭൂമിയും ഈ അമ്മ തന്നെയല്ലേ. ഈ കവിതകൾ കാലത്തെ അതിജീവിക്കുക തന്നെ ചെയ്യും. ജോലി തിരക്കുകൾക്കിടയിലും തന്റെ ആശയങ്ങളുടെ എഴുത്തിനായി ഇദ്ദേഹം സമയം കണ്ടെത്തുന്നു. ഇപ്പോൾ കണ്ടോത്ത് അമ്പലത്തറയിൽ ഫാൻസി ഷോപ്പ് നടത്തുകയാണ് ദിനേശൻ. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ.